നമസ്കാരം. പല്ലുകളെ കൃത്യമായി പരിപാലിക്കാറുണ്ടോ നിങ്ങൾ? കാരണം ശരീരത്തിലെ മറ്റെല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുകയും പല്ല് അകത്താണല്ലോ എന്ന് കരുതി അതിനെ അവഗണിക്കാറുമാണ് പലരുടെയും പതിവ്. നിങ്ങൾ ശരീരം ശ്രദ്ധിക്കാൻ ജിമ്മിൽ പോകാറുണ്ട്, മുടിവെട്ടാറുണ്ട്, ഫേഷ്യൽ ചെയ്യാറുണ്ട്, അങ്ങനെ ഒരു വ്യക്തിയുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ പല്ലുകളുടെ കാര്യത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്യാറുമുണ്ട്. ആരോഗ്യപൂർണമായി ആണ് നമ്മുടെ പല്ലുകൾ ഉള്ളതെന്ന വിശ്വാസമാണ് അതിന് പുറകിൽ. എന്നാൽ കൃത്യമായ ദന്തസംരക്ഷണവും അനിവാര്യമാണ്. ഇപ്പോൾ പല്ലിലെ പ്രശ്നങ്ങൾ പല വിധത്തിലായി കാണപ്പെടുന്നുണ്ട്. അതിൽ കുറച്ചധികം പേരിൽ കണ്ടുവരുന്നതാണ് പല്ലിൽ ഗ്യാപ്പുണ്ടാകുന്നു എന്നത്. ഇത് പലരിലും ചെറുപ്പത്തിലേ ഉണ്ടാകുന്നു. ചിലർക്ക് വളർന്നു വരുന്നതിനനുസരിച്ച് പല്ലിൽ അകലം കൂടുകയും കുറയുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുൻനിരയിലെ പല്ലുകളിൽ ഗ്യാപ്പുള്ളതുപോലെ തോന്നുന്നുണ്ടോ? എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആത്മവിശ്വാസത്തെ വരെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ എത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല്ലിൻ്റെ ആരോഗ്യം എന്നത് പലപ്പോഴും പലരും വേണ്ടത്ര ഗൗരവത്തോടെ എടുക്കുന്ന ഒന്നല്ല. എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ വർദ്ധിക്കുമ്പോഴാണ് പിന്നീട് പലരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ. പ്രായത്തിനനുസരിച്ച് ഇത്തരം പ്രശ്നങ്ങൾ പലരും അനുഭവിക്കാറുണ്ട്. എന്നാൽ ഇത്തരം വിടവുകൾ ക്രമാനുഗതമായി വർദ്ധിക്കുന്ന ഈ അവസ്ഥയെ ഡയസ്റ്റിമ എന്നാണ് പറയുന്നത്. നിങ്ങൾ പലരും ഈ അവസ്ഥയെ അഭിമുഖീകരിക്കുന്നുണ്ടാവാം. എന്നാൽ കൃത്യസമയത്ത് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് പല്ലിൽ ഗ്യാപ്പുണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രായമായവരിലാണ് ഇത് അധികവും കണ്ടുവരുന്നത്. പ്രായമാവുന്നതിൻ്റെ ഫലമായി പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പല്ലിന് പിന്തുണ നൽകുന്ന മോണയിലെ കോശങ്ങളും ലിഗ്മെൻറ്റുകളുടെയും ഇലാസ്തികത കുറയുകയും പല്ലുകൾ സ്ഥാനം മാറുകയും വിടവുകൾ ഉണ്ടാവുന്നതിലേക്ക് എത്തുകയും ചെയ്യുന്നു. വ്യക്തിയുടെ പ്രായമനുസരിച്ച് വിടവുകളുടെ വലിപ്പം കൂടാനും കുറയാനും സാധ്യതയുണ്ട്. എന്നാൽ ചിലരിൽ ഇത് അല്പം ഗുരുതരമായ വിടവ് തന്നെ ഉണ്ടാക്കുന്നു. പീരിയോഡൈറ്റിസ് പോലുള്ള മോണരോഗങ്ങൾ വായുടെ ആരോഗ്യത്തെ പ്രതികൂലമായാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രായം ഇതിലൊരു സുപ്രധാന ഘടകം തന്നെയാണ്. ഇത് മോണകളെയാണ് ആദ്യം ബാധിക്കുന്നത്. ചില അവസ്ഥകളിൽ പല്ല് നഷ്ടമാകുന്ന സാധ്യതകൾ വരെയുണ്ട്. അതിൻ്റെ ഫലമായി പല്ലുകൾക്കിടയിൽ ക്രമാനുഗതമായ മാറ്റങ്ങൾ സംഭവിക്കുകയും അകലമുണ്ടാവുകയും ചെയ്യുന്നു. പല ശീലങ്ങളാണ് ഇതിന് പ്രധാന കാരണം. പലരുടെയും ശീലമാണ് പല്ല് കടിക്കുന്നത്. ചിലർ ഉറക്കത്തിലും ചിലർ ബോധത്തോടെയും പല്ല് കടിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നത് പല്ലുകളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഇനാമൽ നഷ്ടപ്പെടുകയും ഇത് പല്ലുകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായ ദന്ത പ്രശ്നങ്ങളിലേക്കും വഴിവെക്കാം. ഇതിനെ ബ്രക്സിസം എന്നാണ് പറയുന്നത്. ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ക്രമേണ സംഭവിക്കാവുന്നതാണ്. കൃത്യസമയത്ത് ചികിത്സിക്കേണ്ടത് അനിവാര്യമാണ്. ഇതിനുള്ള പ്രതിരോധം എപ്രകാരമെന്നും നോക്കാം. ദന്തശുചിത്വം പാലിക്കുക എന്നത് തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വേണ്ട പോലെ പ്രതിരോധം തീർത്തില്ലെങ്കിൽ അത് ദന്താരോഗ്യത്തെ തന്നെ വളരെ മോശമായി തന്നെ ബാധിക്കാറുണ്ട്. ഈ അവസ്ഥയിൽ ദന്താരോഗ്യം നിലനിർത്തുക എന്നതാണ് സുപ്രധാനമായ കാര്യം. ദിവസവും 2 തവണ പല്ല് തേക്കുകയും പതിവായി പല്ലുകളിൽ ഫ്ലോസ് ചെയ്യാനും ശ്രദ്ധിക്കുക വേണം. ഫ്ലോസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പലർക്കും അറിയാമായിരിക്കാം. അറിയാത്തവർക്കായി അത് എങ്ങനെ ചെയ്യാമെന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി നാം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ദന്തരോഗങ്ങൾ നമുക്കൊരു പരിധിവരെ അകറ്റാനാകും. കൂടാതെ ദന്താരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഇടയ്ക്കൊക്കെ ഡെന്റിസ്റ്റിനെ കാണിക്കുന്നതിനും തെറ്റില്ല. ഓർത്തോഡോണ്ടിക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സ തേടുക എന്നതും പ്രധാനമാണ്. പല്ലുകളിലെ വിടവ് പെട്ടെന്ന് കാണപ്പെടുന്ന ഒന്നാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആശങ്കയ്ക്ക് വിരാമമിടുന്നതിന് വേണ്ടി ഡോക്ടറെ കാണുകയും ആവശ്യമായ ചികിത്സ എടുക്കുകയും ചെയ്യണം. പെട്ടെന്നുണ്ടാകുന്ന പല്ലുകളിലെ വിടവ് നികത്താനുള്ള സൗകര്യങ്ങളും നമുക്കിപ്പോഴുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഡെന്റൽ കെയറിൽ തന്നെ ഇതിനുള്ള സൗകര്യമുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കുക എന്നത് തന്നെയാണ് കൃത്യമായ പോംവഴിയായി പറയുന്നത്. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കുക, കൃത്യമായ ദന്ത സംരക്ഷണത്തിലൂടെ നിങ്ങളുടെ പല്ലുകൾ സംരക്ഷിക്കുക, നല്ല ചിരി പടരട്ടെ, അതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസവും ഇതിലൂടെ ഉണ്ടാകട്ടെ.